കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി ഞാൻ ഇവിടെ നിന്നാ ചിലപ്പോ പൊട്ടിത്തെറിച്ചു പോവും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമാവും. ഭരത്തിന്റെ മനസ്സിൽ ഇത്രത്തോളം വെറുപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ വീട്ടിലുള്ള ഓരോരുത്തരും ഭരത്തിനെ പോലെ ചിന്തിക്കുന്നതിന് മുന്നേ ഞാനിവിടെ നിറങ്ങുന്നതല്ലേ നല്ലത്. അവന്റെ വായിൽ നിന്ന് പല തവണയായി ഞാൻ ഓരോന്ന് കേൾക്കുന്നുണ്ട്. ഇനി വയ്യ, ഇനി ഞാൻ ഈ വീട്ടിൽ നിന്ന് ഭരത്തിനെ പോലെ നിങ്ങളെ ഞാൻ വെറുത്തു പോവും. അവനെ പോലെ സ്നേഹിക്കാനോ ശാസിക്കാനോ ഒന്നും എനിക്കാവില്ല. ഭരത്തിന് തല്ലി നേരേക്കാൻ ഞാൻ അവന്റെ ആരുമല്ല. മായിച്ച് ഭരത്തിന്റെ ആരുമല്ല അല്ലേ? മായിച്ച് അങ്ങനെ ഒന്നും പറയല്ലേ. അവനെ തല്ലാനുള്ള അവകാശം വിനിയോഗിച്ചതിനാ സേതുവിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. ആ എസ് എ എന്നെ വിളിച്ചിരുന്നു. അവനെ എല്ലാവരും ചേർന്ന് കൊല്ലാൻ ശ്രമിച്ചെന്ന് ഞാൻ അറിഞ്ഞു. ഭാവന എസ് എ സാർ പറഞ്ഞു, എന്നോടൊരു പരാതി കൊടുക്കാനും പറഞ്ഞു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് അവനോട് ദേഷ്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ കാരണം അവന്റെ ജോലിയെ ബാധിക്കണ്ടെന്ന് കരുതിയ. ഒരു സ്ത്രീയാ ഞാൻ. വേണമെങ്കിൽ ഉള്ളതും ഇല്ലാത്തതൊക്കെ ചേർത്ത് എനിക്കും പരാതി കൊടുക്കാം. പക്ഷെ പിന്നീട് അവൻ ജോലി നേടാനാകാതെ ഓടുന്നത് ഞാൻ തന്നെ കാണേണ്ടി വരും. മായിച്ചി, നമ്മുടെ ഒന്നും മനസ്സല്ലല്ലോ അവൻ്റെത്. അവനിപ്പോ മറ്റേതോ ലോകത്താ. മായിച്ചു നോക്കിക്കോ, അവനിനി ജോലിക്കുള്ള ഓർഡർ വന്നാ പോലും നമ്മൾ ആരോടും പറയാൻ അവൻ വരില്ല. പറയോ പറയാതിരിക്കോ, എനിക്കതൊന്നും കേക്കണ്ട. സേതുട്ട് വന്നാൽ ഉടനെ ഞാൻ ഇവിടെ തന്നെ പോവും. മായിച്ചി, എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കല്ലേ. മതി, ഇനി ഇവിടെ കെട്ടില്ലമ്മ ചമഞ്ഞ് ജീവിക്കാനും ആരുടെ ഔദാര്യത്തിലും ഞാൻ ഇനി ഇവിടെ ജീവിക്കുന്നില്ല. ഞാനും നോക്കട്ടെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. എനിക്ക് മതിയായി. എങ്കി പിന്നെ നീ ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോ. പോ, ഗതി കിട്ടാത്ത ഈ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോ. അവരവര് അവരവരുടെ സൗകര്യത്തിൽ പോയി ജീവിക്ക്. ഇവിടെ ആരും നിന്നെ തടയത്തില്ല. അമ്മേ, അമ്മേന്ന് മിണ്ടാതിരിക്ക. മായിച്ച് ഭരത്തിനോടുള്ള ദേഷ്യത്തിൽ എന്തൊക്കെയോ പറയുന്നതാ. അങ്ങനെയൊന്നും അല്ല. ഓരോരുത്തരും അവരവരുടെ സൗകര്യം പോലെ ജീവിക്കട്ടെ. ആരും ആരെയും തടയണ്ട. ഇവളെയൊക്കെ നെഞ്ചി കയറ്റി സ്നേഹിച്ചതിന് എനിക്കുള്ള ശിക്ഷ അത് ഞാൻ കരുതിക്കോളാം. അമ്മേ, ഇനി അമ്മയും കൂടിയ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഇതെല്ലാം എല്ലാ വീട്ടിലും ഉള്ളതാണ്. നമ്മളെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കുമ്പോഴും കുതിരി മാറി ഒറ്റയ്ക്ക് ജീവിക്കാനാ എല്ലാവരും ശ്രമിക്കുന്നത്. ഭരത്തിന് ഇവിടുന്ന് മാറണം. പുതിയ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് സുഖസൗകര്യങ്ങൾ കൂടുതൽ കിട്ടുമ്പോ സ്വന്തം ബന്ധങ്ങൾ മറക്കാനാ പലർക്കും താല്പര്യം. ഭാവന, ബന്ധവും സ്നേഹവും കളഞ്ഞിട്ടോ കൂടുതൽ സുഖസൗകര്യങ്ങൾ തേടിയോ അല്ല ഞാൻ ഇറങ്ങുന്നത്. ഇനി ഇവിടെ ഞാൻ നിന്നാ ചിലപ്പോ ഞാനല്ലാതാവും. അതിനു മുമ്പ് പടി ഇറങ്ങുന്നതാ നല്ലത്. ഈ ജീവിതത്തിൽ ഇനി കുറച്ച് സമയമെങ്കിലും ആത്മാഭിമാനത്തോടെ കഴിയണമെന്നൊരു തോന്നല്. പെട്ടെന്ന് മറന്നു പോകുന്ന മനസ്സ് എപ്പോ വേണേലും നിലച്ചു പോകുന്ന ശ്വാസമായിട്ടാ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അതിനിടയ്ക്ക് വീണ് കിട്ടുന്ന കൊച്ചു കൊച്ചു നിമിഷങ്ങളിൽ സ്നേഹിക്കാനും സന്തോഷിക്കാനും ചിരിക്കാനും ഒക്കെ കഴിഞ്ഞില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ മറ്റുള്ളവർക്കൊരു ഭാരമായിട്ട് തീരുന്നതിന് മുമ്പ് നിശബ്ദമായിട്ട് കടന്നു പോകുന്നതാ നല്ലത്. നമ്മളെ മനസ്സിലാക്കാത്തവര് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിട്ട് എന്ത് കാര്യം? അതെ, നീ വീണ്ടും വീണ്ടും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. കേട്ടല്ലോ അല്ലേ, മിടിക്കുക. അവക്കിപ്പോ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അതുകൊണ്ട് എവിടെ പോയാലും ജീവിച്ചോളൂ. പക്ഷെ മോളെ,
ഒന്ന് നീ മറന്നുപോയി. ഹൃദയം കൊണ്ട് ആരെങ്കിലും സ്നേഹിച്ചാൽ അവരെ പറ്റി എന്ത് തന്നെ നമ്മൾ കേട്ടാലും ആരെന്ത് തന്നെ അവരെ പറ്റി പറഞ്ഞാലും അവർക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് കൊണ്ട് ഒരഭിമാനവും തകർന്നു പോവില്ല. മായിച്ചിക്ക് സ്നേഹക്കുറവോ അഭിമാനം നഷ്ടപ്പെട്ടതിന്റെ വേദനയൊന്നും അല്ല. സ്നേഹിക്കുന്നവര് നമ്മളെ തള്ളി പറയുമ്പോ ഉണ്ടാവുന്ന ഒരു നീറ്റല് അത്രേ ഉള്ളൂ. മായിച്ച് എങ്ങും പോവില്ല. ഇല്ല ഭാവന, ഇതെന്റെ തീരുമാനമാ. ഇതിലൊരു മാറ്റവും ഇല്ല. ഇതിൽ പരം ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ഇനി വരാനില്ല. ഈ ഭാരം എന്റെ മനസ്സിന് ഇനി താങ്ങാൻ വയ്യ. നീ താങ്ങണ്ട, പൊക്കോ മായേ. പക്ഷേ ഇപ്പൊ നീ ഇവിടെ നിന്ന് പറയുന്നത് ദൈവം നിന്നെയാ. ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളുടെ വില അറിയണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദനകളുടെയും നൊമ്പരങ്ങളുടെയും ഭാരം നമ്മളൊന്ന് ചുമന്നു നോക്കണം. അപ്പൊ അറിയാം ഈ ജീവിതം ഭാരമാണോ ഭാഗ്യമാണോ എന്ന്. നിനക്കിതൊന്നും മതിയാവുന്നില്ലേ? ഈ വീട്ടിനകത്തുള്ളവരുടെ വെറുപ്പ് സമ്പാദിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? നിനക്ക് തൃപ്തിയാവുന്നില്ലേ? ദൈവത്തെ ഓർത്ത് ഇനി നീ വീട്ടിനകത്തുള്ള ആരുടെയും കാര്യത്തിൽ ഇടപെടരുത്. നിന്നെ ഒരുത്തൻ താലി കെട്ടി കൊണ്ടുപോയതാ. കൈപിടിച്ചു കൊടുക്കാൻ പോക്കില്ലാത്ത ഒരു അമ്മയുടെ വയറ്റിൽ വന്ന് പിറന്നതാ നീ ചെയ്ത തെറ്റ്. നോക്ക്, കരുണ തോന്നി ആ സൂര്യ ചെറുക്കൻ നിന്നെ കൂടെ കൂട്ടി. അത് തന്നെ നിന്റെ മഹാഭാഗ്യം. പോ, കിട്ടിയതും കൊണ്ട് രക്ഷപ്പെട്ട് പോകാൻ നോക്കടി. ഓടി പോ. അമ്മേ, അമ്മ എന്തിനാ ഭാവനച്ചി വഴക്ക് പറയുന്നേ? ഭാവനച്ചി എന്ത് തെറ്റ് ചെയ്തു? നമ്മളെയൊക്കെ സ്നേഹത്തോട് നോക്കിയത് ഒരു തെറ്റാണോ? കൂടെ പറപ്പുകളെ കൂടെ നിർത്തുന്നത് എങ്ങനെ തെറ്റാവും? മിണ്ടരുതേ. എല്ലാ മക്കളെയും നാട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തോടെ കൈപിടിച്ച് കൊടുക്കാൻ കഴിയാത്ത ഒരു ഭാഗ്യം കെട്ടപ്പെടാൻ ഞാൻ. എന്താ എന്റെ കൂടെ കഴിയാൻ നിനക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ മക്കളെ നീ പൊക്കോ, പോ. നിന്റെ കൈപിടിക്കാൻ ആരെങ്കിലും തയ്യാറായി വന്നാൽ നിന്റെ ഭാഗ്യം, അല്ലെങ്കിൽ നീ ഇറങ്ങി പൊക്കോ. അമ്മ, അമ്മ എന്ത് ഭ്രാന്തായി പറയുന്നേ? എല്ലാവരും ഇറക്കി വിട്ടിട്ട് അമ്മ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കും? എനിക്ക് അങ്ങനെ നിങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോവാൻ കഴിയില്ല. ഇതെന്റെ കടമയാ. മിണ്ടരുത് നീ. കടമ എടീ, ജീവിതത്തിൽ ആരുടെയും ചെരുപ്പാവരുത്. എത്ര വില കൂടിയാലും എത്ര കാലം നമ്മളെ താങ്ങി നടന്നാലും വള്ളി പൊട്ടിയാൽ വലിച്ചെറിയുന്ന ബന്ധമേ അതിനുള്ളൂ. മനസ്സിലാക്ക നീ. ഇനി ഞാൻ അതിന് നിന്നെ അനുവദിക്കത്തില്ല. സേതു പോലീസ് കേസിൽ പെട്ടാൽ അവനെ രക്ഷിക്കാൻ അതിന് പ്രാപ്തയായി അവന്റെ ഭാര്യയുണ്ട്. ഭരത്ത് പോലീസിൽ കയറുവോ അല്ലെങ്കിൽ വല്ലവന്റെയും വീട്ടിൽ പോയി താമസിക്കുകയോ ചെയ്യട്ടെ, നീ എന്തിനാണ് അതിനെ ചോദ്യം ചെയ്യുന്നത്? അവൻ അവന്റെ കാര്യം നോക്കാൻ പ്രാപ്തിയായി. ഭാമയും അവക്കിഷ്ടപ്പെട്ട ഒരുത്തനെ കണ്ടുപിടിച്ച് നാട്ടുകാരുടെ മുന്നിലെല്ലാം നമ്മളെ നാണം കെടുത്തി വിവാഹം കഴിച്ചവളാണല്ലോ, അല്ലേ? ഇനി ആ പുള്ളിക്കാരിത്തി ആ പുള്ളിക്കാരിത്തിയുടെ കുടുംബം നോക്കിക്കോളും. ഇനി നീ അവളുടെ കാര്യത്തിൽ ഇടപെടണ്ട. അവളുടെ ജീവിതത്തിൽ പണ്ട് ഇടപെട്ടതുകൊണ്ടാ നീ വീൽചെയറിൽ ഇരുന്നത്. ഇനി ഇനി നീ വീട്ടിലെ ആരുടെയും സ്നേഹം എരന്ന് വാങ്ങാൻ നിൽക്കണ്ട. ഇനി ഈ വീടിന് നിന്നെ വേണ്ട. നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ മക്കളൊന്നും ഗതി പിടിക്കില്ല ഇവിടെ. ഇറങ്ങടി ഇങ്ങോട്ട്.
അമ്മ, അമ്മ എന്നെ കാണിക്കുന്നേ? നീയൊക്കെ പോകുമ്പോ ഒരുമിച്ച് പൊക്കോ, ആരും വേണ്ട ഇവിടെ. എല്ലാവരെയും പുറത്താക്കിയ ഈ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീരുമോ? നീ മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞു. എന്താടി നിനക്ക് പോണോ? നിനക്ക് പോണോന്നുണ്ടെങ്കിൽ പൊക്കോ ഇവരെ കൂടെ. അല്ല, മര്യാദക്ക് അമ്മ പറയുന്നത് കേട്ട് ജീവിക്കാമെങ്കിൽ മാത്രം നിനക്ക് അകത്തോട്ട് പോവാം, അല്ലെങ്കിൽ ഇവരെ കൂടെ നിനക്കും പോവാം. അമ്മ, അമ്മ ഈ ചെയ്യുന്നതുകൊണ്ട് അമ്മക്ക് സംതൃപ്തി കിട്ടുമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. മതി, മരുമക്കളെ മാത്രം ഗായത്രി പുറത്താക്കിയെന്ന് ആരും കുറ്റം പറയണ്ടല്ലോ. ഇനി നിന്റെ വീടെന്ന് പറയുന്നത് നിന്റെ ഭർത്താവായ സൂര്യയുടേതാ. ഞങ്ങളെ സേവിച്ചതൊക്കെ മതി. നിന്റെ സുരക്ഷിതത്വത്തിൽ ജീവിച്ചതുകൊണ്ടാ ഞാനും ദുർബലയായി പോയതാ.